കോവിഡ് വാക്സിൻ സ്ലോട്ടുകൾ ഇനി വാട്സാപ്പിലൂടെ ബുക്ക് ചെയ്യാം. വാട്സപ്പ് ഉപയോഗിച്ച് സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിലൂടെ കൂടുതൽ വേഗത്തിൽ സമ്പൂർണ്ണ വാക്സിനേഷൻ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പ്രായപൂർത്തിയായ എല്ലാവർക്കും ഈ വർഷം അവസാനത്തോടെ വാക്സിൻ നൽകുക എന്നതാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. 90 13 15 15 15 എന്ന നമ്പർ വഴിയാണ് വാക്സിൻ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. 90 13 15 15 15 എന്ന നമ്പർ ഫോണിൽ സേവ് ചെയ്യുക. ഈ നമ്പറിലേക്ക് വാട്സാപ്പിൽ ബുക്ക് സ്ലോട്ട് എന്ന് മെസ്സേജ് ചെയ്യുക. ഫോണിൽ ലഭിക്കുന്ന OTP വാട്സാപ്പിൽ മറുപടി മെസ്സേജായി നൽകുക. നിങ്ങളുടെ നമ്പറിൽ കോവിഡ് രജിസ്റ്റർ ചെയ്തവരുടെ പേരുകൾ ദൃശ്യമാകും. ആർക്കാണോ വാക്സിൻ സ്ലോട്ട് ചെയ്യേണ്ടത് അതിന് നേരെയുള്ള നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലഭിക്കുന്ന നിർദ്ദേശങ്ങളിൽ പിൻകോഡ്, സ്ഥലം, തീയതി എന്നിവ തിരഞ്ഞെടുത്ത് വാക്സിൻ ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ നമ്പർ വഴി വാക്സിൻ സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുന്നതാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന മാധ്യമമായതിനാലാണ് വാട്സപ്പിലൂടെയും വാക്സിൻ ബുക്ക് ചെയ്യാൻ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇനി മുതൽ മിനിറ്റുകൾക്കകം തന്നെ എല്ലാവർക്കും വാക്സിൻ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. വാട്സപ്പ് സൗകര്യം ഏർപ്പെടുത്തിയ വാർത്ത തന്റെ ട്വിറ്ററിലൂടെയാണ് മന്ത്രി പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ വാക്സിൻ സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റുകൾ വാട്സാപ്പ് വഴി ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാനും വാട്സാപ്പ് വഴി സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇതേസമയം തന്നെ രാജ്യത്ത് കോവിഡ് വാക്സിനേഷന്റെ പരീക്ഷണഘട്ടത്തിൽ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നൽകുമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് വാക്സിൻ പരീക്ഷണത്തിൽ പങ്കെടുത്ത ഇവർ രാജ്യത്തിന് നൽകിയത് വലിയ സേവനമാണെന്നും ഇവരുടെ സേവനത്തിനും അർപ്പണ മനോഭാവത്തിനും രാജ്യം അവരോട് നന്ദി പറയുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. കോവിൻ പോർട്ടൽ, ആരോഗ്യ സേതു ആപ്പ്, ഡിജി ലോക്കർ, ഉമാങ് ആപ്പ് എന്നിവയിൽ നിന്ന് ഇവർക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇപ്പോൾ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 25,467 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇനി മുതൽ വാക്സിൻ വാട്സാപ്പിലൂടെ ബുക്ക് ചെയ്ത് എടുക്കുന്നതിലൂടെ കേസുകൾ ഇനിയും കുറയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ.